നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാറുകയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ മാരക ലഹരി മരുന്നിന് അടിമകളെന്ന് പോലീസ് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം പരസ്പര വിരുദ്ധമായി ഇവർ പറഞ്ഞിരുന്നുവെങ്കിലും പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന രണ്ട് പ്രതികളും പരസ്പരം കൈയാംഗ്യങ്ങൾ കാണിക്കുന്ന അടക്കമുള്ളവ ദൃശ്യങ്ങളിൽ വരികയാണ്. പോലീസിന്റെ സുരക്ഷയിലാണ് രണ്ടുപേരും കോടതിയിൽ കൊണ്ടുപോയെങ്കിലും പരസ്പരം കൈയാംഗ്യങ്ങൾ കാണിക്കുന്നത് വ്യക്തമായിരുന്നു. അപകടം നടന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം ഇരുവരും ഹോട്ടൽ മുറിയെടുത്ത് ലഹരി മരുന്നായ MDMA ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ലാസ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന തെളിവായി സിറിഞ്ചും കുപ്പികളും മറ്റ് വസ്തുക്കളും ഒക്കെ തന്നെ ഈ ഹോട്ടൽ മുറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മൈനാഗപ്പള്ളി അനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ പ്രതിയായ അജ്മലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. കേസിൽ ഒന്നാം പ്രതിയാണ് അജ്മൽ. രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറുകയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷയാണ് ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. കേസിൽ മനഃപൂർവ്വമുള്ള നരഹത്യ കുറ്റമാണ് അജ്മലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ ശാസ്താംകോട്ട കോടതി നേരത്തെ തള്ളിയിരുന്നു. തുടർന്ന് പ്രതിഭാഗം ജില്ലാ കോടതിയിൽ ജാമ്യഹർജി നൽകി അപേക്ഷയിൽ നാളെ വാദം കേൾക്കും. പ്രേരണ കുറ്റമാണ് ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതേസമയം അജ്മലിനെതിരെ കാറിലൊപ്പം ഉണ്ടായിരുന്ന രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടി നിർണായകമായ മൊഴി നൽകിയിരുന്നു. ഈ മൊഴി പുറത്തുവന്നതിന് പിന്നാലെ തന്നെ അജ്മലും ശ്രീകുട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു എന്നാണ് ഡോക്ടർ ശ്രീകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. കാറിനടിയിൽ ആളുണ്ട് എന്ന് അറിഞ്ഞിരുന്നില്ല. കാറ് സ്കൂട്ടറിലിടിച്ച് നിലത്തേക്ക് വീണ കുഞ്ഞുമോരുടെ ശരീരത്തിലൂടെ കാറ് കയറ്റിയിറക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ശ്രീകുട്ടി പറയുന്നു. തന്റെ പണവും സ്വർണ്ണാഭരണങ്ങളും അജ്മൽ കൈക്കലാക്കിയിരുന്നു. അത് തിരികെ വാങ്ങാനാണ് അജ്മലിനൊപ്പം സൗഹൃദം തുടർന്നത് എന്നും ശ്രീകുട്ടി പറയുന്നു. എന്നാൽ അജ്മൽ പറയുന്നത് ശ്രീകുട്ടി നിർബന്ധിച്ചിട്ടാണ് മദ്യം വാങ്ങി നൽകിയത് എന്നും ഈ കാറ് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് തന്നോട് പറഞ്ഞ ശ്രീകുട്ടിയാണെന്നുമാണ് അജ്മൽ പറയുന്നത്. എന്തായാലും നിലവിൽ പ്രേരണാ കുറ്റമാണ് ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ അജ്മലും ശ്രീകുട്ടിയും രാസലഹരിക്കും മദ്യത്തിനും അടിമകളാണെന്നാണ് പോലീസ് ഭാഷ്യം. അപകടം നടന്ന തലേ ദിവസം ഇരുവരും താമസിച്ച ഹോട്ടൽ മുറിയിൽ നിന്ന് MDMA അടക്കം ഉപയോഗിച്ചതിന് പോലീസിന് തെളിവ് ലഭിച്ചു. 14 ഹോട്ടലിൽ ഒരുമിച്ച് താമസിച്ച ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഹോട്ടൽ മുറിയിൽ നിന്ന് മദ്യക്കുപ്പികളും പോലീസ് കണ്ടെത്തി. കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിലാണ് ഇരുവരും മുറിയെടുത്തത്. മുമ്പും ഇവർ ഇതേ ഹോട്ടലിൽ മൂന്നുതവണ മുറിയെടുത്തിരുന്നു. ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി മരുന്ന് കിട്ടുന്നത് എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറയുന്നു.